നമസ്കാരം. ദേവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദേവിഷൻ ചാനലിനോടൊപ്പം ബഹുമാന്യനായ MLA ശ്രീ ദിവാകരൻ നമ്മുടെ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സ്നേഹിതരെ, ദേവിഷൻ ചാനലിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഇങ്ങനെ ഒരു ചാനൽ നെടുമങ്ങാട് താലൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായിട്ട് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ സംഘാടകരെ എല്ലാം എനിക്ക് നേരത്തെ അറിയാം. നിങ്ങൾക്ക് നല്ല ഭാവുകങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ നേരെയാണ്. നെടുമങ്ങാട് ഒരു പുതിയ മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ആധുനിക നഗരത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാകാൻ പോവുകയാണ്. 471 കോടി രൂപ ഒറ്റ പ്രോജക്റ്റിന് കേരളത്തിലാദ്യമായി, നെടുമങ്ങാട്ട് ആദ്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് വഴയില മുതൽ വഴകുറ്റി നെടുമങ്ങാട് ടൗൺ വരെ പോകുന്ന 4-ലൈൻ റോഡ്, അതോടുകൂടി ഇന്ന് ആ പ്രദേശത്ത് കാണുന്ന ഗതാഗത അസൗകര്യങ്ങളും റോഡ് അപകടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ അതിൻ്റെ പിന്നിൽ നിൽക്കുകയാണ് ഈ പ്രോജക്റ്റ് പ്രാവർത്തികമാക്കാൻ. അത് നിയമസഭയിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, ക്യാബിനറ്റ് അംഗീകരിച്ചു, ഫിനാൻസ് 471 കോടി രൂപ അനുവദിച്ചു. ആ വർക്ക് ഇപ്പോൾ കിഫ്ബി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സ്വപ്ന പദ്ധതിയാണത്. രണ്ടാമത്തെ റോഡ് ആരും പ്രതീക്ഷിച്ചതല്ല. പഴകുറ്റിയിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന റോഡാണ്. 200 കോടി രൂപയാണ് അതിൻ്റെ പ്രോജക്റ്റ്. ഈ രണ്ട് റോഡും കൂടാതെ തന്നെ നിരവധി റോഡുകൾ എല്ലാ ഗ്രാമങ്ങളെയും പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും ബന്ധിച്ചുകൊണ്ട് നിരവധി റോഡുകൾ ഇതിനകം തന്നെ പണി പൂർത്തിയായിട്ടുണ്ട്. പഴയ തരത്തിലുള്ളൊരു നെടുമങ്ങാടല്ല. നിങ്ങൾക്കറിയാം, നെടുമങ്ങാട് ഈ ദേവി വിഷൻ ചാനൽ നെടുമങ്ങാടിൻ്റെ ഏത് മൂലയിൽ പോയാലും സുഗമമായി യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, 6 കോടി രൂപ വിനിയോഗിച്ച് കേരളത്തിലെ ഏറ്റവും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, പുതിയ മന്ദിരവും ലാബറട്ടറിയും സ്റ്റേഡിയവും ലൈബ്രറിയും എല്ലാമായിട്ട് മാറിക്കഴിഞ്ഞ് പണി പൂർത്തിയായി കഴിഞ്ഞു. കോവിഡിൻ്റെ അസൗകര്യങ്ങളുള്ളതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. നെടുമങ്ങാടിൻ്റെ ഗതാഗതത്തെ വല്ലാതെ ബാധിച്ചിരുന്ന ഒരു പ്രശ്നം വാളിക്കോടുള്ളൊരു ചെറിയ പാലമാണ്. എത്രയോ കാലങ്ങളായി, സംവത്സരങ്ങളായി ആ പാലം അങ്ങനെ കിടക്കുക. ഒരു 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 വാഹനം പോയാൽ ആളേക്ക് പോകാൻ പറ്റില്ല. വാളിക്കോട് പാലം നിങ്ങൾക്കിപ്പോൾ പോയാൽ കാണാം, ഏറ്റവും ശക്തമായ പാലമായി, ആധുനിക പാലമായി, നല്ല പാലമായി. 6.5 കോടി രൂപ ആ പാലത്തിന് മാത്രമേ ചെലവിട്ടു. അതിൻ്റെ അപ്രോച്ച് റോഡുകൂടി ഇപ്പോൾ തീരണം. ഗവൺമെൻറ് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഡെയിലി 10-ഉം 30-ഉം ഡയാലിസിസ് നടക്കുന്ന ഒരു ആശുപത്രിയായി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഒന്നാന്തരം ബിൽഡിങ്ങുകളായി. ആ ആശുപത്രിയുടെ കുറവുകൾ ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ പുതിയ ബിൽഡിംഗ് കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കന്യാകുളങ്ങര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ഞാൻ പലപ്പോഴും അവിടെ പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ് അവിടുത്തെ
ആശുപത്രിയുടെ ഡോക്ടർമാരും അയ്യവനക്കാരും അവർക്ക് ഞാൻ 1.5 കോടി രൂപ കൊടുത്ത് പുതിയ ബിൽഡിംഗ് അവിടെ കെട്ടുകയാണ്. ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾ വരുന്നൊരു ആശുപത്രിയാണ്. അതിൻ്റെ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. അണ്ടൂർ കോണത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആധുനികമായ ഒരു ബിൽഡിങ്ങിലേക്ക് മാറുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായി, അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. മഹാത്മാഗാന്ധി വന്നു പോയ ഒരു സ്ഥലമുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ, അത് വേറ്റിനാടാണ്. വളരെ പൗരാണികമായ ഒരു ക്ഷേത്ര നടയിൽ അദ്ദേഹം വന്നിട്ട് പോയി അവിടുത്തെ ആളുകളെ കണ്ടു. ആ ഓർമ്മകളാണ് ആളുകൾക്കുള്ളത്. അവിടെ 6 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് ആധുനികമായ ഓഡിറ്റോറിയവും കല്യാണ മണ്ഡപവുമെല്ലാം ഗാന്ധിയുടെ സ്മാരകമായി അവിടെ വരികയാണ്. വഴയിൽ നിന്ന് നെടുമങ്ങാട്ട് പോകുന്ന വഴിക്ക് വലത് സൈഡിലായിട്ട് 1.5 ഏക്കർ സ്ഥലത്ത് 30 കോടി രൂപയുടെ ഒരു കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങും ഓഡിറ്റോറിയവും റെസ്റ്റ് ഹൗസും വരികയാണ്. ഇതെല്ലാം ഉടനെ പണികൾ ഉടനെ നടന്നുകൊണ്ടിരിക്കുന്നു, പലതും തീർന്നു. കോവിഡിൻ്റെ ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരു മണ്ഡലത്തിൽ എവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം. ഒന്നാമത് വിദ്യാഭ്യാസ രംഗം, എല്ലാ സ്കൂളുകളിലും ഹൈടെക്കായി, ഹൈടെക് ക്ലാസ്സുകളായി എല്ലാ സ്കൂളിലും, നല്ല റിസൾട്ടുകളായി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പുതിയ ബിൽഡിംഗ്, ഫർണിച്ചർ, ലാബറട്ടറി, ലൈബ്രറി ഇല്ലാത്ത ഒരു സ്കൂളും നിലവാണ്ടിപ്പോയില്ല. നെടുമ്പങ്ങാട് കോളേജ് പുതിയ കോഴ്സുകൾ തുടങ്ങി, MA വേണ്ടിയുള്ള 2-3 ബാച്ച് തുടങ്ങി. അവിടെ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങായി അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു ലൈബ്രറി ബിൽഡിംഗ് കൊടുത്തു. പോളിടെക്നിക്കിന് 6 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടം വരികയാണ് പോളിടെക്നിക്. ഗവൺമെൻറ് ഒരു ITI വരാൻ പോവുകയാണ് അവിടെ. നെടുമ്പങ്ങാട് ഇന്ന് വരെ ഗവൺമെൻറ് ITI ഇല്ല, അവിടെ ITI സ്ഥാപിക്കാൻ പോവുകയാണ്. അതിനുള്ള പ്രാഥമികമായ നടപടികൾ സ്വീകരിച്ച് അവിടെ എല്ലാം ഉള്ള ഒരു പ്രയാസം. നെടുമ്പങ്ങാട് ഈ സ്ഥലം കിട്ടുക എന്ന് പറയുന്ന അവിടെ വലിയ പ്രയാസം. സ്ഥലമുണ്ടെങ്കിലേ ഗവൺമെൻറ് ഇതിനൊക്കെ മുന്നോട്ട് വരികയുള്ളൂ. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം, തർക്കങ്ങൾക്കും ഒക്കെ ശേഷം നെടുമ്പങ്ങാട്ടേക്ക് RDO ഓഫീസ് ഗവൺമെൻറ് അനുവദിച്ചു. അത് വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ കളക്ടറേറ്റ് പോകുന്നതിൻ്റെ പകുതി ആളിൽ അവിടെ വരും. കളക്ടറുടെ റാങ്കിലുള്ള ആളാണ് ഈ RDO ഓഫീസിൽ. ആ RDO ഓഫീസിനുള്ള സ്ഥലം കണ്ടെത്തി, RDO ഓഫീസ് ഫംഗ്ഷൻ തുടങ്ങി. പോത്തങ്കോട് അനാഥമായി കിടന്ന ഒരു സ്ഥലത്ത് ആധുനികമായ സജ്ജീകരണങ്ങളോടെ ഒരു സിവിൽ സ്റ്റേഷൻ പണി പൂർത്തിയായി. 2ാം ഘട്ടത്തെ പണി ആരംഭിക്കുകയാണ്. ആദ്യത്തെ 5 കോടി, 2ാമത് 6 കോടി അനുവദിച്ചിട്ടുണ്ട്. ഈ പോത്തങ്കോട്, അണ്ടൂർക്കോണം, മാണിക്കൽ ഈ പ്രദേശത്തെ സാധാരണ ആളുകൾ കളക്ടറേറ്റിൽ പോകണ്ട, RDO ഓഫീസിൽ പോകണ്ട, അവർ പോത്തങ്കോട് ഈ സിവിൽ സ്റ്റേഷനിലെത്തിയാൽ മതി, അവർക്ക് കാര്യങ്ങൾ നടത്തിപ്പോവാം. എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആശുപത്രിയുടെ യും വിദ്യാഭ്യാസത്തിൻ്റെയും ഗതാഗതത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും പ്രോജക്റ്റുകൾ നടക്കുകയാണ്. കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ് പൂർണ്ണമായിട്ടും. ചെറിയ ചെറിയ അംഗനവാടികൾ, അതിൻ്റെ കെട്ടിടങ്ങൾ, മാവേലി സ്റ്റോറുകൾ, അതിൻ്റെ പുതിയ ബിൽഡിങ്ങുകൾ, അങ്ങനെ പുതിയ ചെറിയ ഗ്രാമത്തിന് ആവശ്യമായതെല്ലാം സജ്ജീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നെടുമങ്ങാട് വികസനത്തിൻ്റെ പാതയിൽ എത്തി നിൽക്കുകയാണ്. വരുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ പൂർത്തിയാക്കപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമാണ്.
നെടുമങ്ങാടിൻ്റെ ആളുകൾക്ക് മഹാഭൂരിപക്ഷം ജനങ്ങളും പുരോഗതിക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. സ്വാഭാവികമായ അപൂർവമായ ചില കേന്ദ്രങ്ങളിൽ ഈ റോഡ് വികസിക്കുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള എല്ലായിടത്തും ഉള്ളതാണ്. ലോകത്തെവിടെയും ഒരു വികസനം വരുമ്പോൾ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം താൽക്കാലികമായി സഹിച്ചുകൊണ്ട് ഭാവിക്ക് വേണ്ടി നെടുമങ്ങാടിൻ്റെ പ്രകാശമേറിയ ഒരു ഭാവിക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഇതിലെല്ലാവരുടെയും സഹായം എനിക്കുണ്ട്. രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും നെടുമങ്ങാടിന് വേണ്ടി ഇരിക്കുകയാണ്. നെടുമങ്ങാടിൻ്റെ പുതിയ സംസ്കാരമുണ്ട്. നെടുമങ്ങാട് ഒരു പുതിയ നെടുമങ്ങാടാവുകയാണ്. നെടുമങ്ങാട് എന്നുള്ള പേര് മാറി അത് തിരുവനന്തപുരത്തിൻ്റെ സാറ്റലൈറ്റ് നഗരമാകാം ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് ഈ നെടുമങ്ങാട് നെടുമങ്ങാടെന്ന് പറഞ്ഞ ഒരു ആളുകൾ ചില പറയാറുണ്ട്, നെടുമങ്ങാട് 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 പേര് കിടക്കട്ടെ, പക്ഷേ തിരുവനന്തപുരം നഗരത്തിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ഒരു ഉപനഗരമായി നെടുമങ്ങാടിനെ മാറ്റാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു.